ഇപ്പോൾ എഴുത്തുകാരി സാറ ജോസഫ് തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. യാതൊരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല. കാരണം അത്രയും അധികാരത്തിൻ്റെ പിടി അവരുടെ മേലുണ്ട്. അപ്പോൾ ഈ കന്യാസ്ത്രീ ഒറ്റപ്പെടുത്തപ്പെടുകയും ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുകയും, ഇവിടെ തന്നെ നമുക്കറിയാം സിസ്റ്റർ ജസ്മി അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. എത്രമാത്രം ഒറ്റപ്പെടുത്തി സമൂഹം, വീട്, അതുപോലെ തന്നെ സമൂഹം, സമുദായം, അതുപോലെ തന്നെ മൊത്തം പൊതുസമൂഹം, അധികാരി വൃന്ദം എല്ലാവരും തന്നെ എങ്ങനെയാണ് അത്തരത്തിലൊരു ഒരു വ്യക്തിയോട്, ഒരു സ്ത്രീയോട് പെരുമാറുന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ കന്യാസ്ത്രീ പീഡിപ്പിക്കപ്പെട്ട് ഇത്രയും തവണ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പരാതി വന്നാൽ അത് ഗൗരവത്തിലെടുക്കേണ്ടതിന് പകരം നമ്മുടെ കർദിനാള് അച്ഛനെ രക്ഷിക്കാനുള്ള ഒരു സംവിധാനമാണ് ചെയ്തത്. ഇവരെ ഈ അടുത്ത് നടന്ന പത്രസമ്മേളനത്തിൽ ഇതിന് വ്യക്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഈ ആരോപിതരായിട്ടുള്ള വൈദികരെ അന്വേഷണം നടത്തി ഉടനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉടനെ അറസ്റ്റ് ചെയ്യുക, അതിൽ കവിഞ്ഞ യാതൊന്നുമില്ല. അവരെ അറസ്റ്റ് ചെയ്യുക, പിന്നെ അവർ തെളിയിക്കട്ടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്നുള്ളത് തെളിയിക്കട്ടെ. ഇവിടെ ഈ സ്ത്രീകളുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്ത്രീകളുടെ മൊഴിയുടെ മോളിൽ കേസെടുക്കുക എന്നുള്ള നിയമവിധേയമായി ഇവിടുത്തെ സർക്കാരും പോലീസും സംവിധാനവും നിലകൊള്ളേണ്ടതുണ്ട്. പിന്നെ ഓരോ മതത്തിനും അതിൻ്റെതായ അധികാരങ്ങളും പവറൊക്കെ ഉണ്ടെങ്കിൽ അത് അവരവിടെ ചെയ്യട്ടെ. പക്ഷേ ആ മതം നിലനിൽക്കുന്നത് പൊതുസമൂഹത്തിലാണ്. ഇത് പൊതുസമൂഹത്തിലുണ്ടാക്കുന്ന വലിയ ഒരു 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 തകരാറ്, ഏറ്റവും വലിയ ഒരു മൂല്യ തകർച്ച എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് വിശ്വാസ തകർച്ച. ഇത് വഞ്ചനയാണ് ചെയ്തിരിക്കുന്നത്. കുമ്പസാര രഹസ്യമൊക്കെ ചോർത്തിയിട്ട് ഒരു പെണ്ണിനെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വഞ്ചനയാണ്. അപ്പോൾ ആ വഞ്ചന, വൈദികർ ചെയ്ത ആ വഞ്ചന വഞ്ചനയാവില്ല എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുന്നത് ഒട്ടും ഗുണകരമല്ല. അതുകൊണ്ട് ഈ ആരോപിതരായ വൈദികരെ ഇപ്പോൾ മുമ്പ് ഉദാഹരണങ്ങളുണ്ട്, അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് കേരള ഗവൺമെൻറ്റിനോട്, മുഖ്യമന്ത്രി പിണറായി വിജയനോട് അടിയന്തരമായ നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതെ, ഇത് ആദ്യം ഈ ഒരു പ്രശ്നം ഉന്നയിച്ചിട്ട് അതിനുള്ള നടപടി എന്താണെന്ന് അറിയട്ടെ അല്ലേ. അതിനുശേഷം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. മേലധികാരത്തിലേക്ക് പോവുക എന്നുള്ളത് അല്ലെങ്കിൽ നിയമത്തിൻ്റെ സാധ്യത തേടുക എന്നുള്ളത് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ കന്യാസ്ത്രീക്ക് എത്രത്തോളം അതിൻ്റെ സംഗതികളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും, എത്രമാത്രം വേദനയും മറ്റും, എത്രമാത്രം ഒറ്റപ്പെടലും അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പൊതുസമൂഹത്തിൽ കുറേ പേര് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് വലിയൊരു മാനസികമായിട്ടുള്ളൊരു പിന്തുണ ഇപ്പോൾ അവർക്ക് അടിയന്തരമായിട്ട് ആവശ്യമുണ്ട്. നമ്മൾ ഈ വൈദികർ വൈദികർ എന്ന് മാത്രം പറയല്ല, നമ്മൾ കൃത്യമായും ഒരാളെ പേരെടുത്ത് പറയാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്. ഈ കന്യാസ്ത്രീ പീഡിപ്പിക്കപ്പെട്ടത് മെത്രാനാണ്, ഈ ജലന്ധർ ബിഷപ്പായ ഫ്രാങ്കോ മുളയ്ക്കൽ എന്നുള്ള മെത്രാനാണ്. അദ്ദേഹത്തെ മെത്രാൻ പദവിയിൽ നിന്ന് മാറ്റിയിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ഈ കന്യാസ്ത്രീയുടെ രഹസ്യ മൊഴിയുണ്ട്, ആ മൊഴിയിൽ നിന്ന് അവർ മാറിയിട്ടില്ല. ഇത് ഈ ഭരണകൂടം മതാധികാരികൾക്ക് വേണ്ടി അങ്ങേയറ്റം താഴ്ന്നു കൊടുക്കുന്നു, അധികാരത്തിന് മതാധികാരത്തിന് കീഴ്പ്പെട്ട് അന്യായം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ